നൈതിക പ്രേരണയായി ഉൾക്കൊള്ളുക. ഇത് മതത്തിനകത്ത് നടക്കുന്നൊരു കാര്യമാണ്, പക്ഷെ വളരെ അപൂർവമായി. മതവിശ്വാസത്തിൽ മഹാഭൂരിപക്ഷവും ഇങ്ങനെയൊന്നുമല്ല, മതജീവിതം ഇങ്ങനെയല്ല. ഏത് മതത്തിൻ്റെ ചരിത്രം എടുത്താലും ആ മതം അതിൻ്റെ സ്വന്തം മൂല്യമായി നിലക്കൊണ്ടത് ചരിത്രത്തിലുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും പ്രയാസമാണ്. ഇപ്പോൾ സ്നേഹമാണ് മതം എന്ന് പറഞ്ഞ ക്രിസ്ത്യാനിറ്റിയിൽ എന്താണ് സംഭവിച്ചത്? സ്നേഹമാണ് എന്ന് പറഞ്ഞ ക്രിസ്തു മതം തന്നെയാണ് കുരിശുയുദ്ധം നടത്തിയത്. സ്നേഹമാണ് എന്ന് പറഞ്ഞ ക്രിസ്തുമതം തന്നെയാണ് പിശാചിനി വേട്ടകൾ, ദുർമന്ത്രവാദിനികൾ എന്ന് പറഞ്ഞ് സ്ത്രീകളെ ചുട്ടുകൊന്നത്, ഇൻക്വിസിഷൻസ് നടത്തിയത്, മതദ്രോഹ വിചാരണകൾ നടത്തിയത്. പോയി പോയി രണ്ടാം ലോകയുദ്ധകാലത്ത് ക്രിസ്തുമതത്തെ രക്ഷിക്കാനായി ദൈവമയച്ച രക്ഷാപുരുഷനാണ് മുസോളിനി എന്ന് പറഞ്ഞതുവരെ സഭയാണ്. ശത്രുവിനെ സ്നേഹിക്കണം എന്നായിരുന്നു പ്രമാണം. ലക്ഷക്കണക്കിന് ആളുകളെ ഗ്യാസ് ചേംബറിൽ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ക്രിസ്തുമതത്തെ രക്ഷിക്കലാണെന്ന് മാർപ്പാപ്പയ്ക്ക് തോന്നി, പീയൂസ് 11. അതുകൊണ്ട് സഭയുടെ ജീവിതം സ്നേഹജീവിതമാണെന്ന് കരുതിക്കൂടാ, ഒരിക്കലും ആയിട്ടില്ല എന്ന് ഞാൻ പറയണില്ല. ഇന്നിപ്പോ ഫ്രാൻസിസ് മാർപ്പാപ്പ ചെയ്യാൻ ശ്രമിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സഭയെന്ന് പറയുന്നത്, ക്രിസ്തുമതം എന്ന് പറയുന്നത് സഭയല്ല, ക്രിസ്തുമതം എന്ന് പറയുന്നത് സ്നേഹമാണ് എന്ന് വരുത്താൻ കഴിയുമോ എന്നതാണ്. വളരെ ലളിതമാണ്. പീയൂസ് 11 മാർപ്പാപ്പയ്ക്ക് ക്രിസ്തുമതം സഭയായിരുന്നു, ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ക്രിസ്തുമതം സ്നേഹമാണ്. ഇത് പുറമേക്ക് ഒരു ചെറിയ വ്യത്യാസമായിട്ട് തോന്നുമെങ്കിലും വാസ്തവത്തിൽ മതത്തിനകത്തുള്ള വമ്പിച്ച ആന്തരിക വൈരുദ്ധ്യമാണ് ഇത്. ഇതെല്ലാ മതങ്ങളിലുണ്ട്, ഏറിയും കുറഞ്ഞു. ഇസ്ലാം എന്ന് പറഞ്ഞ് സാഹോദര്യത്തിൻ്റെ മതമാണല്ലോ. വിവേകാനന്ദൻ പറയുന്നുണ്ട്, ആധുനിക ഇന്ത്യ വേദാന്തത്തിൻ്റെ ഹൃദയവും ഇസ്ലാമിൻ്റെ ശരീരവുമുള്ള ഒരു രാഷ്ട്രമായി തീരണം. വിവേകാനന്ദൻ പറഞ്ഞൊരു കാര്യമാണ്. സാഹോദര്യം എന്ന ആശയത്തെ ഇതുപോലെ സാക്ഷാത്കരിച്ച മറ്റൊരു മതവും ലോകത്തിലില്ല എന്ന് ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹം പറയും. പക്ഷെ ഈ ഇസ്ലാം ചരിത്രത്തിൽ സാഹോദര്യം മാത്രമായിട്ടല്ലോ നിലനിന്നത്. ഇന്നിപ്പോ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടാണല്ലോ IS നിൽക്കുന്നത്. അതുകൊണ്ടാണ് IS ഇസ്ലാം അല്ല എന്ന് പറയാൻ ഇസ്ലാമിനകത്ത് തന്നെ ആളുകൾ ശക്തിപ്പെട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം സാഹോദര്യമല്ല, സാഹോദര്യം കൊണ്ടല്ലോ ഭ്രാഷ്ട കൈവെട്ടി കളയുന്നു. അപ്പോ മതത്തിനൊക്കെ ഈ ആന്തരിക വൈരുദ്ധ്യമുണ്ട്. അതുകൊണ്ട് മതജീവിതത്തിന്റെ ഒരു ഭാഗം അതിൻ്റെ ധാർമ്മികമായ ഒരു പ്രേരണാശക്തിയെയോ നൈതിക മൂല്യത്തെയോ മുൻനിർത്തിയാണെങ്കിൽ, മറുപുറത്ത് മതം ജീവിക്കുന്നത് അതിൻ്റെ അങ്ങേയറ്റം സ്ഥാപനപരവും യാഥാസ്ഥിതികവുമായ രൂപത്തിലാണ് എന്ന് പറയാം. ഈ രണ്ട് വിപരീത വിരുദ്ധ ദ്വന്ദ്വങ്ങൾ, വിവരുദ്ധ ധ്രുവങ്ങൾക്കിടയിലാണ് മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരുടെയും മതജീവിതം. അത് മതത്തിൻ്റെ ധാർമ്മിക പ്രേരണകളാൽ ഒരു ഭാഗത്തും മതത്തിൻ്റെ സ്ഥാപന രൂപങ്ങളാൽ മറുഭാഗത്തും നിരന്തരം സമ്മർദ്ദത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു. മഹാഭൂരിപക്ഷം സന്ദർഭങ്ങളിലും മതജീവിതം സ്ഥാപനപരമായ അധികാരങ്ങളാൽ നിയന്ത്രിക്കപ്പെടുകയും സ്ഥാപനപരമായ അധികാരങ്ങൾക്ക് കീഴ്പ്പെടുകയും ചെയ്യുന്നു. പക്ഷെ അപ്പോഴും കെട്ടടങ്ങാത്ത തീ പോലെ മതത്തിൻ്റെ ഈ ധാർമ്മികമായ ശക്തി ചിലപ്പോഴൊക്കെ പ്രവർത്തനക്ഷമത നേടുകയും അങ്ങനെ പ്രവർത്തനക്ഷമത നേടുന്ന മതജീവിതം മതത്തിൻ്റെ ആചാരപരതയെ വെല്ലുവിളിച്ചുകൊണ്ട് മതത്തെ തന്നെ പൊളിച്ചു പണിതുകൊണ്ട് ചരിത്രത്തിൽ പുതിയ രൂപങ്ങൾ ആർജിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഹിന്ദുമതം എന്ന് നാം വിളിക്കുന്ന ബ്രാഹ്മണ മതത്തിനകത്ത് ഇങ്ങനെ മതത്തിൻ്റെ ചില നൈതിക പ്രേരണകളെ മുൻനിർത്തി മതത്തിൻ്റെ സ്ഥാപന രൂപങ്ങളെ മറികടക്കാൻ ഇന്ത്യ ചരിത്രത്തിൽ നടന്ന വമ്പിച്ച രണ്ട് ശ്രമങ്ങളെയാണ് ആദ്യം നമ്മൾ ഭക്തി പ്രസ്ഥാനമെന്നും പിന്നീട് നവോത്ഥാനം എന്നും പറയുന്നത്. ഭക്തി പ്രസ്ഥാനം മുഖ്യമായും ചെയ്തത് ദൈവത്തിലേക്ക് നിങ്ങൾക്ക് ഒരു വഴിയേ ഉള്ളൂ, അത് ഭക്തിയാണ്. അല്ലാതെ യജ്ഞയാഗങ്ങളും ബ്രാഹ്മണാധിപത്യവും ആ ബ്രാഹ്മണാധികാരത്തിന് കീഴ്പ്പെട്ട പൗരോഹിത്യവും ചേർന്നൊരുക്കുന്ന ഒരു വഴിയല്ല നിഷ്കളങ്കമായ ഭക്തി. ആ ഭക്തിയാണ് ദൈവത്തിലേക്കുള്ള വഴി എന്ന് വരുന്നതോടെ ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ പിന്നെ പൗരോഹിത്യത്തിൻ്റെയോ യജ്ഞയാഗ പാരമ്പര്യങ്ങളുടെയോ ഇടനിലകൾ ഇല്ലാതാകുന്നു. അങ്ങനെ സാർവത്രികമായ ഒരു ദൈവാനുഭവത്തിൻ്റെ ആവിഷ്കാര സ്ഥാനം എന്ന നിലയിൽ ഭക്തിയെ പ്രകാശിപ്പിച്ചുകൊണ്ട്, ഭക്തിയെ സങ്കല്പിച്ചുകൊണ്ട്, ഈ ഭക്തിയെ പ്രകാശിപ്പിക്കുന്നതിനുള്ള ഉപകരണമായി, ഉപാധിയായി നാമസങ്കീർത്തനത്തെ ആവിഷ്കരിച്ചുകൊണ്ട് ഭക്തി പ്രസ്ഥാനം വികസിച്ചു വന്നു.
അങ്ങനെയാണ് നാമസങ്കീർത്തനം എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു പ്രവണതയായി തീർന്നത്. അത് യജ്ഞയാഗ പാരമ്പര്യത്തിൽ ബ്രാഹ്മണാധികാരം പിടിയിലൊതുക്കിയ ദൈവത്തെ, ദൈവാനുഭവത്തെ, മോക്ഷത്തെ മുഴുവൻ മനുഷ്യരിലേക്കും എത്തിക്കുന്നതിനുള്ള ഏറ്റവും നിഷ്കളങ്കവും നിരുപാധികവുമായ ഒരു ഉപാധിയായി വിന്യസിക്കപ്പെട്ട ഒന്നാണ് നാമസങ്കീർത്തനം. അതുകൊണ്ടാണ് ഭക്തിപ്രസ്ഥാന കവികളൊക്കെ തന്നെ, ഭക്തിപ്രസ്ഥാന നായകരൊക്കെ കവികളായി തീർന്നത്. അവരുടെ കവിതകളൊക്കെ ലക്ഷോപലക്ഷം മനുഷ്യർ സന്ധ്യാനാമങ്ങളായും കീർത്തനങ്ങളായും ആലപിച്ചാലപിച്ച് വന്നത്. പൗരോഹിത്യാധികാരം പരമപരിശുദ്ധിയോടെ അത്യന്തമായ ക്രമീകരണങ്ങളോടെ അക്ഷരം തെറ്റാതെ ഉച്ചാരണം തെറ്റാതെ ചൊല്ലിപ്പഠിച്ച വേദങ്ങളല്ല, വേദമന്ത്രമല്ല, നാടോടിയായ മനുഷ്യർ തങ്ങളുടെ ഈണത്തിലും താളത്തിലും പാടിക്കൊണ്ടേയിരുന്ന അനവധിയായ പ്രാർത്ഥനകൾ, കീർത്തനങ്ങളാണ് ഭക്തിപ്രസ്ഥാനം, ഭക്തിയുടെ കവിത. ഭക്തിപ്രസ്ഥാനത്തിലെ കവിതയും വേദമന്ത്രവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വേദം ഉരുവിടാൻ ആർക്കാണ് അധികാരം? വേദം ഉരുവിടാൻ ഓത്തുള്ള നമ്പൂതിരിക്ക അവകാശം. അങ്ങനെ ഒത്തധികാരമുള്ള, അതായത് വേദം എന്ന് പറയുന്നത് തന്നെ ബ്രാഹ്മണാധികാരത്തിന്റെ ഒരു പരമവിശിഷ്ട കേന്ദ്രമാണ്. മറിച്ച് ഭക്തി കവിത എന്ന് പറയുന്നത്, നാമസങ്കീർത്തനം എന്ന് പറയുന്നത് സമസ്ത മനുഷ്യരിലേക്കും, അതാണ് ഒരു അലക്കുകാരനിലേക്ക്, ഒരു ചെരുപ്പൂത്തിയിലേക്ക്, ഒരു ചണ്ടാളനിലേക്ക് ഒക്കെ ചെന്നു ഭക്തി. സരളദാസനായും നാമദേവനായും തുക്കാറാമായും ഭക്തവീരയായും അനേകം അനേകം കവികൾ, അവർക്ക് ലക്ഷോപലക്ഷം അനുയായികൾ, അവരുടെ ദൈവാനുഭവത്തിന്റെ ആവിഷ്കാരണത്തിന് ഒറ്റ വഴി അത് നാമസങ്കീർത്തനം. ഇങ്ങനെ ദൈവത്തെ മതാധികാരത്തിന്, ബ്രാഹ്മണ പൗരോഹിത്യത്തിന്റെ പിടിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ചരിത്രത്തിൽ നടന്ന വലിയ ശ്രമങ്ങളിലൊന്നായിരുന്നു ഭക്തിപ്രസ്ഥാനം. ഇതിന്റെ മറ്റൊരു ദശയിലാണ് നമ്മൾ നവോത്ഥാനത്തെ കാണുന്നത്. നവോത്ഥാനം നാരായണ ഗുരുവിലേക്ക് വന്നാൽ ഗുരു എന്താണ് ചെയ്തത്? വിവേകാനന്ദൻ എന്താണ് ചെയ്യാൻ ശ്രമിച്ചത്? ഗുരു ചെയ്ത അതേ അളവിൽ വിവേകാനന്ദൻ അത് ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ താല്പര്യങ്ങൾ തമ്മിൽ ചേർച്ചയുണ്ട്. ഇവര് ചെയ്യാൻ ശ്രമിച്ചത് ലളിതമായി പറഞ്ഞാൽ ഒറ്റ കാര്യമാണ്. വൈദിക ബ്രാഹ്മണ മതം, ആ ബ്രാഹ്മണ മതം തങ്ങളുടെ ദർശന സംഹിതയായി അവതരിപ്പിച്ചിരുന്ന, എന്നാൽ ഒരിക്കൽ പോലും ആചരിച്ചിട്ടില്ലാത്ത അദ്വൈതത്തെ മതാജീവിതത്തിന്റെ, മതാനുഭവത്തിന്റെ അടിസ്ഥാനമാക്കാൻ പറ്റുമോ എന്ന് നോക്കുക. സത്യവ്രത സ്വാമികള് നാരായണ ഗുരുവിന്റെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. ആലുവ അദ്വൈതാശ്രമത്തിൽ സന്യാസി സംഘത്തിലെ ഒന്നാമത്തെ ശിഷ്യനായിട്ട് വന്നത് സത്യവ്രത സ്വാമികളാണ്. സത്യവ്രതനെ കുറിച്ച് ഗുരു പറഞ്ഞത്, സത്യവ്രതന് ജാതി പോയിടത്തോളം എനിക്ക് പോലും ജാതി പോയിട്ടില്ല, ബുദ്ധൻ പോലും സത്യവ്രതന് താഴെയാണ് എന്ന് ഗുരു പറയുന്നത്. ആ സത്യവ്രത സ്വാമികള് നാരായണ ഗുരുവിന്റെയും ശങ്കരാചാര്യരുടെയും അദ്വൈത വാദത്തെ കുറിച്ച് പറയുമ്പോൾ, അദ്വൈതത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു വാക്യം ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയണത്, ഗുരു അദ്വൈതിയായിരുന്നു, ശങ്കരൻ അദ്വൈതവാദിയായിരുന്നു. ചെറിയ വ്യത്യാസമാണ്, പക്ഷെ ഭയങ്കരമായ വ്യത്യാസമാണ് കേട്ടോ. അദ്വൈതവാദം അദ്വൈതത്തെ ഒരു താർക്കിക പദ്ധതിയായി നിർത്തും. ശങ്കരനാണ് അദ്വൈതം ഉറപ്പിച്ചത്. ഇന്ത്യൻ ദർശനം മുഴുവൻ അദ്വൈതാധിഷ്ഠിതമാണ് എന്ന് പറഞ്ഞ് ഉപനിഷത്തുകളെയും ദശോപനിഷത്തുകളെയും ഭഗവത്ഗീതയെയും ബ്രഹ്മസൂത്രത്തെയും വ്യാഖ്യാനിച്ച് പ്രസ്ഥാനത്രയങ്ങളുടെ വ്യാഖ്യാനത്തിലൂടെ ഇന്ത്യൻ ദർശനത്തെ അദ്വൈതമാക്കി തീർത്തത് ശങ്കരനാണ്. ഭയങ്കരമായ ബുദ്ധിയായിരുന്നു. വിവേകാനന്ദം പറയുന്നുണ്ട്, ശങ്കരനെ നോക്കൂ, എന്തൊരു ബുദ്ധിയാണ്, എന്തൊരു പാണ്ഡിത്യമാണ്, എന്തൊരു തർക്കശേഷിയാണ്, പക്ഷെ കാരുണ്യമില്ല. വിവേകാനന്ദന്റെ വാക്കാണ്, കാരുണ്യമില്ല. ബുദ്ധനെ നോക്കൂ, കരുണയുടെ എന്തൊരു പ്രവാഹമാണ്. ഗുരു അവസാന കാലത്തേക്ക് എത്തുമ്പോൾ ദൈവത്തെ കണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുരുവിന്റെ ഒരു കൃതിയുടെ ശീർഷകം നിങ്ങൾ ഓർക്കേണ്ടതാണ്, അനുകമ്പാദശകൻ. എന്താണ് ദൈവം? അനുകമ്പാദശകൻ, അതിൽ ആദ്യത്തെ ശ്ലോകം, ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാത്ത ചിന്തയും എന്നാണ്. ഒരു പീഡ എറുമ്പിനും വരുത്തരുത്, ആദ്യം അതാണ്, ആദ്യ അനുകമ്പയാണ്. പിന്നെയാണ് ദൈവമേ നിന്നെ വിട്ടാത്ത ഒരു മനസ്സും, കരുണാകര നൽകുക ഉള്ളിൽ നിൻ തിരുമൈ വിട്ടകലാത്ത ചിന്തയും.
നിന്നെ വിട്ടുപോകാത്തൊരു മനസ്സ് വേണം എന്നുള്ളതിന് മുമ്പ് ഗുരു പറഞ്ഞത് ഒരു പീഡ എറുമ്പിനും നൽകരുത്. ഈ അനുകമ്പയാണ്. അതുകൊണ്ടാണ് ഗുരുവിൻ്റെ ഇത് വളരെ വിപുലമായ ഒരു ആശയമാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇന്ത്യയിലെ ഭക്തിപ്രസ്ഥാന പാരമ്പര്യം വികസിപ്പിച്ചെടുത്ത ദൈവസങ്കല്പത്തിൻ്റെ കാതൽ ഈ കരുണയും സൗഭാത്രവും ഈ അനുകമ്പയുമാണ്. അല്ലാതെ ബലിഷ്ഠരായ അതിപ്രതാപികളായ നായകന്മാരൊന്നുമല്ല. നിങ്ങൾ ഭക്തിപ്രസ്ഥാനം മുതലുള്ള ആളുകളെ നോക്കൂ, അവരൊന്നും വലിയ ബലശാലികളല്ല. കബീർ, നാമദേവൻ, തുക്കാറാം, അവരൊന്നും മഹാബലിഷ്ഠരല്ല. അല്ലെങ്കിൽ പിന്നെ നോക്കുമ്പോൾ 19-ാം നൂറ്റാണ്ടിൽ നോക്കുമ്പോൾ പരമവംസര്, രമണ മഹർഷി, നാരായണഗുരു, ഇവരൊന്നും ബലത്തിൻ്റെ നേതാക്കളല്ല. ഇവരൊന്നും ബലമുള്ളൊരു മതത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഹിന്ദുത്വം ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന മതമുണ്ടല്ലോ, ഈ മതം ഹിന്ദുമതത്തിൻ്റെ ഈ നൈതികധാരക്കെതിരാണ്. കാരണം ഈ നൈതികധാര ബലത്തിൻ്റെ മതമായിട്ടല്ല, അനുകമ്പയുടെ, സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, സൗഭാത്രത്തിൻ്റെ, ചേർത്ത് നിർത്തലിൻ്റെ. ഗുരു അതായിരുന്നു, ഈ ചേർത്ത് നിർത്തലാണ്. നടരാജഗുരു പറയുന്നൊരു കാര്യമുണ്ട്. ഗുരു സിലോണിലേക്ക് പോകുമ്പോൾ കപ്പലിൽ കാറ്റടിച്ച് കപ്പലിളകി, വല്ലാതെ കപ്പൽ ഒലഞ്ഞു, ആളുകളൊക്കെ പരിഭ്രമിച്ചു. കുറച്ച് കഴിഞ്ഞ് കടൽ ശാന്തമായി കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുകൾ വന്ന് ഗുരുവിനോട് പറഞ്ഞു, കുറെ പേര് വന്ന് പറഞ്ഞു, ഞങ്ങൾ വല്ലാതെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, നാമും ഭയപ്പെട്ടു. ഗുരു കപ്പലിലുണ്ട് സിലോണിലേക്ക് പോകുന്നവർ. നാമും ഭയപ്പെട്ടു. മറ്റൊരു കൂട്ടർ വന്ന് ഗുരുവിനോട് പറഞ്ഞു, ഞങ്ങൾ ഒട്ടും പേടിച്ചില്ല. ഗുരു പറഞ്ഞു, നാമും ഭയപ്പെട്ടില്ല. അപ്പൊ നടരാജഗുരു ചോദിച്ചു, ഇതെന്തിങ്ങനെ മാറ്റി മാറ്റി പറയുന്നത്? അപ്പൊ ഗുരു പറയുന്നൊരു കാര്യം, അവരോട് ചേർന്ന് നിൽക്കലാണല്ലോ പ്രധാനം. അവരോട് ചേർന്ന് നിൽക്കലാണ്. കപ്പലടിച്ച്, അല്ല, കാറ്റടിച്ച് കപ്പലിളകുമ്പോൾ കപ്പൽ മുങ്ങിപ്പോകുന്ന ആളുകൾ പേടിക്കും. അതിൽ വലിയ അപരാധമൊന്നുമില്ല. അങ്ങനെ പേടിച്ച ആളുകളോട് അങ്ങനെ പേടിച്ചുകൂടാ, ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ? അവരോട് ചേർന്ന് നിൽക്കുക. പേടിക്കാത്തവരുണ്ട്, അവരോടും ചേർന്ന് നിൽക്കുക. പേടിച്ചതാണോ പേടിക്കാത്തതാണോ ശരി, മനുഷ്യപ്രകൃതത്തിൽ ഇതൊക്കെ ഉണ്ട്. ചേർന്ന് നിൽക്കലാണ് പ്രധാനം. അനുകമ്പ, അനുകമ്പയാണ്, ചേർന്ന് നിൽക്കലാണ്. ഈ ചേർന്ന് നിൽക്കലായിരുന്നു ഗുരു. ഇതൊന്നും ഹിന്ദുത്വത്തിന് മനസ്സിലാവില്ല. ഹിന്ദുത്വം ഈ ശക്തിയുടെ മതമായിട്ട്, ഈ കൈക്കരുത്തിൻ്റെയും ആയുധബലത്തിൻ്റെയും മതമായിട്ട് ഹിന്ദുത്വത്തെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഗുരു അതേ ആയിരുന്നില്ല, പരമവംശർ അതായിരുന്നില്ല, രമണ മഹർഷി അതായിരുന്നില്ല, ഭക്തിപ്രസ്ഥാനം അതായിരുന്നില്ല. ഇന്ത്യയുടെ പാരമ്പര്യത്തിൽ ഇതില്ല, ബുദ്ധൻ ഇതല്ല. ഇത് ഹിന്ദുമതമെന്ന് വിളിക്കുന്ന ആചാര പാരമ്പര്യത്തിലോ പൂർവ്വ സന്ദർഭത്തിലോ അല്ല ഇതിൻ്റെ പേര്. ഇത് ഫാഷിസത്തിൽ നിന്ന് കണ്ടെത്തിയതാ, അത് ഞാൻ പിന്നാലെ പറയാം. അതുകൊണ്ട് ഗുരു ചെയ്യാൻ ശ്രമിച്ചത് എന്താണ്? വിവേകാനന്ദൻ അത് കൃത്യമായി പറയുന്നുണ്ട്. വിവേകാനന്ദൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേദാന്തം വേണ്ടത്രയുണ്ട്, നിങ്ങൾക്ക് പ്രായോഗിക വേദാന്തം ഇല്ല. എന്താണ്? രണ്ടില്ല എന്ന് പറയുക, എല്ലാം ഒന്നാണെന്ന് പറയുക, രണ്ടില്ല എന്ന് പറയുക, 2000 തരമായിട്ട് ജീവിക്കുക. നിങ്ങൾ ജാതി കൊണ്ട് കിടക്കുന്നു. അദ്വൈത അനുഭവമായാൽ പിന്നെ ജാതിയില്ല. അദ്വൈതം ഉണ്ടെങ്കിൽ ജാതിയില്ല, ജാതി ഉണ്ടെങ്കിൽ അദ്വൈതം ഇല്ല. കാര്യം വളരെ ലളിതമാണ്. കാരണം സമൂഹത്തെ, ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ മനുഷ്യ സമൂഹത്തെ വിഭജിക്കുന്നതിന് രൂപപ്പെട്ട ഏറ്റവും പൈശാചികമായ സംവിധാനത്തിൻ്റെ പേരാണല്ലോ ജാതി. അതിനേക്കാൾ കണിശവും കർക്കശവും പൈശാചികവുമായ ഒരു സാമൂഹ്യ വിഭജന യുക്തിയില്ല. അത് ഏറ്റവും കർക്കശമായി കണ്ട സ്ഥലമായതുകൊണ്ടാണ് ഇവിടെ വന്നപ്പോൾ അദ്ദേഹം ഇതൊരു ഭ്രാന്താലയാണെന്ന് പറഞ്ഞു. അപ്പോ അതുകൊണ്ട് അദ്വൈത അനുഭവം നിങ്ങൾക്കുണ്ടോ? അത് അദ്വൈത ഒരു തർക്കബുദ്ധിയാണോ? ശങ്കരൻ അദ്വൈതം വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ബ്രഹ്മസൂത്രത്തിന് വ്യാഖ്യാനം എഴുതിയപ്പോ അപശൂദ്രാധികരണം വിശദീകരിച്ച, അപശൂദ്രാധികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൂദ്രന് അക്ഷരജ്ഞാനത്തിന് അർഹതയില്ല എന്ന് പറയുന്ന ഭാഗം, ശൂദ്രവക്ഷര സംയുക്തം ദൂരതപരിവർജയേൽ എന്ന് പറയുന്ന ഭാഗം, ഇത് വ്യാഖ്യാനിച്ച സമയത്ത് ശങ്കരൻ വലിയ അദ്വൈതവാദിയായിരുന്നെങ്കിലും ശങ്കരൻ അത് വേദപ്രമാണമാണ്, വേദം അതിനെ അനുവദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ജാതിക്ക് വേണ്ടി വാദിക്കുക ചെയ്തേ. വിവേകാനന്ദൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് അദ്വൈതമുണ്ട്, നിങ്ങൾക്ക് പക്ഷെ പ്രവൃത്തിയില്ല, അദ്വൈത അനുഭവമില്ല. അദ്വൈത അനുഭവം ബ്രാഹ്മണ മതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല.
ബ്രാഹ്മണ മതം ഒരു സ്ഥാപന സംവിധാനം എന്ന നിലക്ക് ഉപനിഷത്തുക്കളെ കുറിച്ചും അതിൽ അദ്വൈത ദർശനത്തെ കുറിച്ചും ഏറിയും കുറഞ്ഞും അവിടെ അവിടെ പറഞ്ഞു എന്നല്ലാതെ അദ്വൈതത്തെ മതാനുഭവത്തിന്റെ കാതലായി മാറ്റാൻ ഒരിക്കൽ പോലും ബ്രാഹ്മണ മതം ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് ജാതി അദ്വൈത ബ്രാഹ്മണ മതത്തിന്റെ പ്രശ്നമായിരുന്നില്ല. ഗുരുവിന്റെ താല്പര്യം, ഗുരുവിന്റെ മതം, അല്ലെങ്കിൽ ഗുരു ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച മതം, വിവേകാനന്ദൻ വലിയൊരളവോളം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച മതം, ഗുരുവിന്റെ അളവിൽ നിന്ന് ഞാൻ പറയുന്നില്ല, അത് ഈ അദ്വൈതം എന്ന് പറയുന്നതിനെ രണ്ടില്ല എന്നതിനെ ഒരു തത്വമായിട്ടല്ല, ഒരു പ്രയോഗമായിട്ട്, ഒരനുഭവസ്ഥാനമായിട്ട്, രണ്ടില്ല എന്നതൊരു തത്വമായിട്ടല്ല പ്രയോഗമായി അനുഭവസ്ഥാനമായി ഏകമായി വരികയാണെങ്കിൽ, ആ ഏകമാണ് നിങ്ങളുടെ മതാനുഭവമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എന്താണ് പുറത്തൊരു മതം? നിങ്ങൾക്ക് എങ്ങനെയാണ് പുറത്തൊരു മതം ഉണ്ടാവുക? ഒന്നല്ലേ ഉള്ളൂ. ഗാന്ധി എന്നാ പറഞ്ഞ, ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് ഞാനൊരു മുസൽമാനുമാണ്. ഉത്തമനായ ഹിന്ദു ആയതുകൊണ്ട് ഞാനൊരു ഉത്തമനായ മുസൽമാനും ഉത്തമനായ സിഖും പാഴ്സിയും ആണ്. രണ്ടില്ല. ഗാന്ധിജി മതത്തിലാണ് അത് കണ്ടത്, ഗുരു ജാതിയിലും കണ്ടു. ഗാന്ധിയേക്കാൾ ആ കാര്യത്തിൽ സൂക്ഷ്മതയുള്ളത് ഗുരുവിനാണ്, കാരണം ജാതിയാണ് ഇവിടെ ഉള്ളത്. മതവും പക്ഷെ അദ്ദേഹത്തിന്റെ കാഴ്ചയിൽ ഒന്നു തന്നെയാണ്. ഗുരുവിന്റെ മതദർശനം എന്താണ് എന്ന് കാണണമെങ്കിൽ, ഇപ്പൊ ഗുരു ഹിന്ദു മതത്തിൽപ്പെട്ട ആളാണോ? ഞാൻ അദ്ദേഹത്തിന്റെ തന്നെ രണ്ടു മൂന്ന് വിശദീകരണങ്ങൾ കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടി അദ്ദേഹത്തിന്റെ ആശയങ്ങളുടെ കാതലിലേക്ക് വരാം. 1915-16 ആലു അദ്വൈതാശ്രമത്തിൽ നിന്ന് ഗുരു ഒരു വിളംബരം പുറപ്പെടുവിച്ചു. 1916 ജൂൺ, കൊല്ലവർഷം 1991 ഇടവം, ഗുരു അതിൽ പറഞ്ഞു, നാം കഴിഞ്ഞ ഏതാനും സംവത്സരങ്ങളായി ജാതിയും മതവും വിട്ടിരിക്കുന്നു. വാസ്തവം ഇതാണെങ്കിലും ചില വർഗക്കാർ നമ്മെ അവരുടെ വർഗത്തിൽ പെടുന്നതായി പ്രചരിപ്പിച്ചു വരുന്നതായും അത് നിമിത്തം ധാരാളം തെറ്റിദ്ധാരണകൾക്ക് കാരണമായതായും നാം മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഈ വിളംബരം. അടുത്ത വാചകം, നാം ഏതെങ്കിലും ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല. 1916 നാം ഏതെങ്കിലും ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല, ഗുരു ഖണ്ഡിതമായി പറഞ്ഞ കാര്യമാണ്. പക്ഷെ ഗുരു ഹിന്ദുവാണ്, ഗുരു ഈഴവ സമൂഹമാണ്, ഈഴവനെന്ന് പറയേണ്ടതില്ല, മലയാളി എന്ന് പറഞ്ഞാൽ മതി എന്ന് ഗുരു എഴുതിയിട്ടുണ്ട്. SNDP യോഗം ഈഴവർക്ക് മാത്രം പ്രവേശനം നൽകാൻ ശ്രമിച്ചപ്പോൾ അതിനെ നിശിതമായി വിമർശിച്ച് തിരിച്ച് തിരുത്തിച്ചത് ഗുരുവാണ്. മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തണം എന്ന് വ്യവസ്ഥ ഉണ്ടാക്കിയത് ഗുരുവാണ്. നാം ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല എന്ന് അദ്ദേഹം ഈ വിളംബരത്തിൽ പറഞ്ഞു. CV കുഞ്ഞിരാമൻ ഗുരുവിൻ്റെ വലിയ ശിഷ്യന്മാരിലൊരാളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് കേട്ടോ അത്. ഗുരു എല്ലാവരെയും കൂടെ കൂട്ടി, താൻ പറഞ്ഞത് മാത്രം ആവർത്തിക്കണമെന്ന് ഗുരുവിനൊരു നിർബന്ധം ഉണ്ടായിട്ടില്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് ഗുരു പറഞ്ഞു. അയ്യപ്പൻ മാഷ് വേറൊരു സാധനം ഉണ്ടാക്കി, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് വേണം, ധർമ്മം വേണം, ധർമ്മം വേണം, ധർമ്മം മനുഷ്യന്, ഇങ്ങനൊരു സാധനം ഗുരുവിനെ കൊണ്ട് കാണിച്ചു. ഇത് മതിയോ? ഇങ്ങനെ ആയാലോ? ഗുരു പറഞ്ഞു അങ്ങനെ ആയാലും മതി. ഗുരു ഒരു തർക്കവും പറഞ്ഞിട്ടില്ല. ഗുരുവിന് ദൈവമുണ്ട്, ഗുരുവിന് മതമുണ്ട്, പക്ഷെ തൻ്റെ അനുയായികൾക്കെല്ലാം ദൈവവും മതം ഉണ്ടാവണമെന്നും ഗുരുവിനൊരു വാശിയില്ല. അയ്യപ്പ മാഷ് ഗുരുവിൻ്റെ കൂടെയുണ്ട്. ദൈവമില്ല എന്ന് സ്ഥാപിക്കൽ ജീവിതവ്രതമാക്കിയെടുത്ത MC ജോസഫ്, യുക്തിവാദി MC ജോസഫ് ഗുരുവിൻ്റെ കൂടെയുണ്ട്. മതം മാറുകയല്ലാതെ ഒരു നിവൃത്തിയില്ല എന്ന് വാദിച്ചുകൊണ്ടിരുന്ന CV കുഞ്ഞിരാമനും മിതവാദി കൃഷ്ണൻ വക്കീലും ഗുരുവിൻ്റെ കൂടെയുണ്ട്. ഗുരു മതം മാറുന്നതിനെതിരാണ്, കാരണം മതം ഒന്നല്ലേ ഉള്ളൂ, പിന്നെ മാറാൻ പറ്റില്ലല്ലോ. ഗുരു മതം മാറുന്നതിനെതിരെ അതുകൊണ്ടാണ്, ഒന്നല്ലേ ഉള്ളൂ മതം. ഗുരുവിനോട് സംവദിക്കാനായിട്ട് ഒരു ക്രൈസ്തവ പുരോഹിതൻ വരുന്നുണ്ട്. ദീർഘമായി ഗുരുവിനോട് സംസാരിച്ചു, ക്രിസ്തു മതമാണ് ശരി, ആ മതത്തിൽ പെട്ടാലേ മോക്ഷമുള്ളൂ, ദൈവത്തിലേക്ക് എത്തുള്ളൂ എന്നെല്ലാം വിസ്തരിച്ച് സംസാരിച്ചു. ഗുരു എല്ലാം കേട്ടു. കേട്ട് കഴിഞ്ഞിട്ട് ഗുരു ചോദിച്ചു, താങ്കൾക്ക് എത്ര വയസ്സായി? പറഞ്ഞു, എനിക്ക് 40 വയസ്സായി എന്ന് പറഞ്ഞു. അപ്പൊ ഗുരു പറഞ്ഞു, ഞാൻ താങ്കൾ ജനിക്കുന്നതിന് മുമ്പേ ക്രിസ്തു മതത്തിൽ ചേർന്നല്ലോ, ഞാൻ താങ്കൾ ജനിക്കുന്നതിന് മുമ്പേ ക്രിസ്ത്യാനി ആണല്ലോ, ഇനി എന്തിന് മതം മാറണം? ഇതാണ് ഗുരു. ഏതെങ്കിലും ഒരു മതം
ഇന്നിപ്പോ ഗുരു ഹിന്ദു സന്യാസിയാണെന്നൊക്കെ പറയുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, അനുകമ്പാദേശകം വായിച്ചാൽ ക്രിസ്തുവിനെ കുറിച്ച് മലയാളത്തിലുണ്ടായ ഏറ്റവും മഹനീയമായ വിശേഷണം നാരായണ ഗുരുവിൻ്റെയാണ്, പരമേശ പവിത്ര പുത്രൻ. പരമേശ പവിത്ര പുത്രൻ, കരുണാവാൻ മുത്തു നബി, ഇതൊക്കെ ഗുരു എഴുതിയതാണ്. അത് ഞാൻ പിന്നാലെ പറയാം. ഞാൻ പറഞ്ഞു വന്നത് ഗുരു എല്ലാവരെയും കൂടെ കൂട്ടി, അയ്യപ്പൻ മാഷ്, സി വി കുഞ്ഞിരാമൻ, കഷ്ണം വക്കീൽ, എല്ലാവരെയും കൂടെ കൂട്ടി, എല്ലാവരും ചേർന്നിട്ട് മനുഷ്യർ കുറെ കൂടി മെച്ചപ്പെട്ടതാവണം, ജീവിതം കുറെ കൂടി നീതിപൂർണമാകണം. ആ നീതിയിലേക്ക് എത്താൻ നിങ്ങളുടെ വഴി യുക്തിബോധത്തിൻ്റെതാണെങ്കിൽ അങ്ങനെ, നിങ്ങളുടെ വഴി മതബോധത്തിൻ്റെതാണെങ്കിൽ അങ്ങനെ, ബൗദ്ധമെങ്കിൽ അങ്ങനെ, ക്രൈസ്തവമെങ്കിൽ അങ്ങനെ, അതൊന്നും പ്രശ്നമല്ല. അതുകൊണ്ട് ഗുരു എല്ലാവരെയും കൂടെ കൂട്ടി. അങ്ങനെ എല്ലാവരെയും കൂടെ കൂട്ടിയതിന് ശേഷം ഈ സി വി കുഞ്ഞിരാമനായിട്ടുള്ള ഒരു സംവാദത്തിൽ ഗുരു ചോദിക്കുന്നുണ്ട്, കുഞ്ഞിരാമൻ ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്, സ്വാമി പറഞ്ഞതൊക്കെ ശരി, ഒരു ജാതിയാണ് മനുഷ്യൻ എന്ന് പറഞ്ഞത് ശരിയാണ്, മനുഷ്യൻ ഒന്നാണെന്ന് പറയുന്നത് ശരിയാണ്, ദൈവം ഒന്നാണെന്ന് പറയുന്നതും ശരിയാണ്, പക്ഷെ മതങ്ങൾ എങ്ങനെ ഒന്നാവും? മതങ്ങൾ പലതല്ലേ, ആചാരം പലതല്ലേ, ദൈവവിശ്വാസം പലതല്ലേ, പിന്നെ ഇതെല്ലാം ഒന്നാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ചരിത്രത്തിൽ അങ്ങനെയല്ലല്ലോ. ഗുരുവിൻ്റെ നല്ല മറുപടിയാണ്. അവിടെ ഗുരു പറയണൊരു വാക്യമുണ്ട് കേട്ടോ, ഗുരു ഹിന്ദു സന്യാസിയാണെന്ന് പറയുമ്പോൾ ആ പറയുന്നവർ ഓർക്കേണ്ട ഒരു വാക്യം ഞാൻ ഗുരുവിൻ്റെ പറയാം. അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനെയാണ് മതം എന്ന് വിളിക്കുന്നത്, എന്താണ് ഹിന്ദുമതം? അദ്ദേഹം പിന്നാലെ പറയുന്നു, ഹിന്ദുമതം എന്ന ഒന്നില്ലല്ലോ. ഇത് ഗുരുവിൻ്റെ വാക്യാണ്, ഹിന്ദുമതം എന്ന ഒന്നില്ലല്ലോ. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, നാനാതരം അനുഷ്ഠാനങ്ങളെയും ആചാരക്രമങ്ങളെയും കൂട്ടിച്ചേർത്ത് ഹിന്ദുമതം എന്ന് വിളിക്കുന്നതല്ലേ സാഖ്യമതം, വൈശേഷികം, യോഗം, ന്യായം, മീമാംസ, വേദാന്തം, ശാക്തേയം, ശൈവം, വൈഷ്ണവം, ഇങ്ങനെ പലമാതിരി വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും കൂട്ടിയിണക്കി ഹിന്ദുമതം എന്ന ഒരൊറ്റ പേരിൽ വിളിക്കാമെങ്കിൽ, പല മതങ്ങളെ കൂട്ടിയിണക്കി ഒരേകമതമെന്ന് സങ്കല്പിച്ചാൽ എന്താണ് തകരാറ്? ഇതാണ് ഗുരു വളരെ ആഴത്തിൽ ചരിത്രപരമായ ഒരു ഉത്തരമാണ് പറഞ്ഞത്. ഹിന്ദുമതം എന്ന് നാം വിളിക്കുന്നത് സാഖ്യവും യോഗവും വൈശേഷികവും ശാക്തേയവും ശൈവ വൈഷ്ണവങ്ങളും ഒക്കെയായി ചെതറിക്കിടന്ന നാനാ വൈരുദ്ധ്യങ്ങൾക്കകത്ത് നിലനിന്ന വിശ്വാസ സംഹിതകളെ കൂട്ടിയിണക്കി 19-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതിയിൽ വിളിച്ച പേരാണ് ഹിന്ദുമതം. ഇല്ല, ഗുരു വലിയ സോഷ്യൽ സയൻറ്റിസ്റ്റ് ഒന്നും ആയിരുന്നില്ല, പക്ഷെ ഒരു സോഷ്യൽ സയൻറ്റിസ്റ്റും ഈ കാര്യം പറയണേക്ക് മുമ്പ് ഗുരു പറഞ്ഞു കഴിഞ്ഞു, ഇതില്ലല്ലോ, ഇതൊരു കൂട്ടിവിളക്കലല്ലേ, ഇങ്ങനെയുള്ളതിനെ കൂട്ടിവിളക്കി ഹിന്ദുമതമാക്കാമെങ്കിൽ ഹിന്ദുമതത്തെയും ക്രിസ്തുമതത്തെയും ഇസ്ലാമിനെയും ഒക്കെ കൂട്ടിയിണക്കി ഏകമതമെന്ന് സങ്കല്പിച്ചാൽ എന്താണ് തകരാറ്? അദ്വൈതാശ്രമത്തിലെ സർവോദയ സമ്മേളനത്തിന് സ്വാഗതം പറയുന്നത് സത്യവ്രത സ്വാമികളാണ്, ഗുരു അധ്യക്ഷൻ. സത്യവ്രത സ്വാമികൾ അവിടെ പറയുന്നുണ്ട്, ഗുരുവിൻ്റെ മതം ഏതാണ്? ഏകമതം എന്ന ആശയത്തെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം നല്ലൊരു ഉദാഹരണം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, നിങ്ങൾക്ക് ശരീരത്തിന് അസുഖം വരുമ്പോൾ അലോപ്പതി മരുന്ന് ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയതാണ് എന്നതുകൊണ്ട് ഹിന്ദുക്കൾ ആ മരുന്ന് ഉപയോഗിക്കാതിരിക്കുന്നില്ലല്ലോ. വയസ്കര മൂസതാണ് കണ്ടെത്തിയത് എന്നതുകൊണ്ട് ആയുർവേദ വിധികൾ ക്രിസ്ത്യാനികൾ സ്വീകരിക്കാതിരിക്കുന്നില്ലല്ലോ. പിന്നെയും അഷ്ടാംഗഹൃദയം ബൗദ്ധകൃതിയായതുകൊണ്ട് ഏകാദശി നാളിൽ അത് വായിക്കുന്നതിന് മലയാള ബ്രാഹ്മണർ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഏകാദശി നാളിൽ വലിവ് വന്നാൽ അഷ്ടാംഗഹൃദയം നിർദ്ദേശിക്കുന്ന ധന്വന്തരം ഗുളിക കഴിക്കാൻ മലയാള ബ്രാഹ്മണരും മടിക്കുന്നില്ലല്ലോ. തുടർന്ന് അദ്ദേഹം പറയും, ശരീരത്തിൻ്റെ രോഗങ്ങൾക്ക് മതഭേദം കൂടാതെ ചികിത്സയാകാമെങ്കിൽ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും രോഗങ്ങൾക്ക് മതഭേദമില്ലാത്ത ചികിത്സയായാൽ എന്താണ് തകരാറ്? ഇതാണ്, ശരീരത്തിൻ്റെ രോഗങ്ങൾക്ക് മതഭേദമില്ലെങ്കിൽ ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും രോഗങ്ങളെ ചികിത്സിക്കുന്ന മതങ്ങൾക്കും മതഭേദത്തിൻ്റെ യാതൊരു ആവശ്യമില്ല. ഗുരു അധ്യക്ഷനാണ് സത്യവ്രത സ്വാമികൾ. ഇതാണ് ഗുരു ഉണ്ടാക്കാൻ ശ്രമിച്ച മതം. അത് വിജയിച്ചൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത്, ഇന്ന് ഗുരു ഹിന്ദു സന്യാസിയാണെന്ന് പറയുന്നത് ഗുരുവിനോട് ചെയ്യാവുന്ന പരമാവധി നിന്ദയാണ്.
കാരണം ഗുരു അതല്ലാതാകാനാണ് ശ്രമിച്ചത്. ഏതെങ്കിലും ഒരു മതത്തിന്റെ അതിർത്തിക്കകത്ത് താൻ സ്വയം തടഞ്ഞു നിൽക്കാൻ ഗുരു ആഗ്രഹിച്ചിട്ടേ ഇല്ല. ഇതിനെ മറികടക്കാനാണ് ഗുരു ശ്രമിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മതദർശനം എന്താണ്, ഞാൻ ഇനി കുറച്ച് മതത്തിന് പുറത്തല്ല ഗുരുവിന് പുറത്തു നിന്നല്ല, ഗുരു തന്റെ മതദർശനം വിശദീകരിച്ചതിലെ വളരെ മൗലികമായ ചില ആശയങ്ങൾ അദ്ദേഹത്തിന്റെ ആത്മോപദേശ ശതകത്തിൽ നമുക്ക് കാണാം. അതിലേക്കൊന്ന് കടന്ന് ചെന്നിട്ട് പറയാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാം. ഗുരുവിൻ്റെ ദൈവസങ്കല്പത്തിലേക്ക് നോക്കിയാൽ, ഇപ്പം നമ്മൾ ദൈവദശകം 1914 അദ്വൈതാശ്രമത്തിലെ കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കവിതയാണ് ദൈവദശകം. ആ ദൈവദശകത്തിലേക്ക് നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ മുഴുവൻ ആളുകളോടും ചേർന്ന് നിൽക്കുന്ന ഒരു ഗുരുവിനെ കാണാം. മലയാളത്തിൽ എഴുതപ്പെട്ട ആദ്യത്തെ മതനിരപേക്ഷമായ പ്രാർത്ഥനയാണ് ദൈവദശകം. അതിലൊരു മതമില്ല, അതിലെ ദൈവത്തിന് മതമില്ല, അതിലെ ദൈവം ഗുരുവിൻ്റെ മാത്രം ദൈവവും അല്ല. അതാണ് അതിൻ്റെ ഏറ്റവും മൗലികമായ സവിശേഷത. ഗുരു ദൈവത്തെക്കുറിച്ച് എഴുതി, പക്ഷെ തൻ്റെ ദൈവത്തെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞത്. ഗുരുവിൻ്റെ ദൈവത്തിൽ എല്ലാവരും ഉണ്ട്. ദൈവദശകൻ തുടങ്ങുന്നത് തന്നെ അതിൻ്റെ ആദ്യത്തെ ശ്ലോകം ദ്വൈതഭാവനയിലാണ്. ദൈവമേ കാത്തുകൊള്ളുക അങ്ങ്, കൈവിടാതി ഇങ്ങ് ഞങ്ങളെ, നാവികണ്ണീ ഭവാബ്ധിക്കൊരാവി വൻതോണി നിൻപദം. ദൈവമേ കാത്തുകൊള്ളുക അങ്ങ്, കൈവിടാതി ഇങ്ങ് ഞങ്ങളെ. ഞാനും നീ എന്നുള്ള ഭേദമുണ്ട്. ഗുരു അദ്വൈതിയാണ്, രണ്ടില്ല, ഒന്നേ ഉള്ളൂ, ഒരു ദൈവം, ഒരു ജാതി, ഒരു മതം. ആ ശ്ലോകത്തിൽ മൂന്ന് വട്ടം ആവർത്തിക്കുന്ന, ആ വാക്യത്തിൽ മൂന്ന് വട്ടം ആവർത്തിക്കുന്ന പദം ഒരു എന്നതാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഏകം. പക്ഷേ ദൈവദശകൻ തുടങ്ങുമ്പോൾ രണ്ടാണ്, അങ്ങ് വേറെയാണ്, ഞാനിപ്പറാണ്. കാരണം അദ്വൈതം എന്ന ദൈവഭാവന നിലനിൽക്കുമ്പോഴും ലോകത്തെ കോടാനുകോടി മനുഷ്യരിൽ മഹാഭൂരിപക്ഷത്തിൻ്റെയും ദൈവസങ്കല്പം അദ്വൈതാത്മക അല്ല, തങ്ങളെ സംരക്ഷിക്കുന്ന, തങ്ങളെ കാക്കുന്ന ദൈവം. അതുകൊണ്ട് ദൈവമേ കാത്തുകൊള്ളുക അങ്ങ്, കൈവിടാതെ ഇങ്ങ് ഞങ്ങളെ. മൂന്നാമത്തെ ശ്ലോകത്തിൽ ഗുരു അഭിസംബോധന ചെയ്യുന്നത് ക്രിസ്തുവിനെയാണ്, ക്രിസ്തു മതത്തിലെ ദൈവത്തെയാണ്. അന്നവസ്ത്രാദി തന്ന് കാത്തു രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. അപ്പവും വസ്ത്രവും നൽകുന്ന ദൈവം ക്രൈസ്തവ ദൈവമാണ്. ഗുരു അതിനെ എടുക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ബൗദ്ധ ദൈവത്തെ കാണാം. ജയിക്കുക മഹാദേവ ദീനാപന പരായണ, ജയിക്കുക ദയാസിന്ധു. ദയാസിന്ധു ദീനാപന പരായണൻ ബുദ്ധനാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ്, അവസാനം എത്തുമ്പോഴാണ് തൻ്റെ ദൈവത്തെ, 10-ാമത്തെ ശ്ലോകത്തിൽ തൻ്റെ ദൈവത്തെ കൂടി പറയും. ആഴമേറും നിൻ മഹസാം, ആഴിയിൽ ഞങ്ങളാകവേ, ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ഞാനും നീയും വേറില്ല. ആഴമേറും നിൻ മഹസാം, ആഴിയിൽ ഞങ്ങളാകവേ, ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ഞാൻ പറഞ്ഞു വന്നത് തൻ്റെ ഒരു സവിശേഷമായ ദൈവസങ്കല്പത്തെ പറഞ്ഞുറപ്പിച്ച് അതല്ലാത്തതെല്ലാം തെറ്റാണെന്ന് വാദിക്കുന്ന, 19-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലുമൊക്കെ ഇന്ത്യയിൽ അരങ്ങേറിക്കൊണ്ടിരുന്ന മതവിചാരത്തിൻ്റെ രീതി ഗുരുവിൽ കാണാനേയില്ല. എന്തായിരുന്നു നമ്മുടെ 19-ാം നൂറ്റാണ്ട് അവസാനം 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമൊക്കെ മതവിചാരത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം എന്താണ്? പരമതഖണ്ഡനമാണ്. മറ്റുള്ളവരുടെ മതവാദങ്ങൾ തെറ്റാണ് എന്ന് സമർത്ഥിച്ച് സ്വന്തം വാദം ശരിയാണെന്ന് പറഞ്ഞുറപ്പിക്കലാണ്. ക്രിസ്തു മതഖണ്ഡനം എന്ന പുസ്തകമാണ് ചട്ടമ്പി സ്വാമി എഴുതിയത്. മക്തി തങ്ങൾ എഴുതിയത് കഠോര കുഠാരം, ക്രിസ്തു മതത്തിന് എഴുതിയ എതിരെ എഴുതിയ പുസ്തകമാണ്. പരമതഖണ്ഡനാണ് സ്വമത സമർത്ഥനവും. ഗുരു ഒരു വാക്ക് പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഗുരു ഒരിക്കൽ പോലും മറ്റേതെങ്കിലും മതത്തിന്റെ തത്വം തെറ്റാണെന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല. ഗാന്ധിജി ഗുരുവിനോട് ചോദിക്കുന്നുണ്ട് വൈക്കം സത്യാഗ്രഹത്തിന്റെ സമയത്ത്, ഹിന്ദുമതം മോക്ഷത്തിന് പര്യാപ്തമാണെന്ന് അങ്ങ് കരുതുന്നില്ലേ? ഗുരു പറഞ്ഞു ഉത്തരം, എല്ലാ മതങ്ങളിലും മോക്ഷമാർഗങ്ങൾ ഉണ്ടല്ലോ. ഇതാണ് ഗുരുവിന്റെ ഉത്തരം. ചെറിയ ചോദ്യോത്തരമല്ല. ഹിന്ദുമതം മോക്ഷത്തിന് പര്യാപ്തമാണോ? എല്ലാ മതവും മോക്ഷത്തിന് പര്യാപ്തമാണോ? ഗാന്ധി പിന്നെയും ചോദിച്ചു, മറ്റു മതങ്ങളുടെ കാര്യം ഇരിക്കട്ടെ, ഹിന്ദുമതത്തെ കുറിച്ചാണ് നാം ചോദിച്ചത്. അപ്പൊ പിന്നെ ഗുരു വേണ്ട കാര്യം പറയുന്നുണ്ട്. അതിൻ്റെ ഇന്നത്തെ നില വെച്ച് നോക്കിയാൽ അങ്ങ് പല ജന്മങ്ങൾ ഇനിയും ജനിക്കേണ്ടി വരും. കാരണം ഹിന്ദുമതം എന്നൊരു മതം കൊണ്ട് ഈ രാജ്യത്തെ ദളിതർക്കും കീഴ്ജാതിക്കാർക്കും മോക്ഷം കിട്ടണമെങ്കിൽ എത്ര ഗാന്ധി വേണം? എത്ര ഗാന്ധി വന്നാൽ തീരും? ദളിതൻ അമ്പലത്തിൽ കയറിയതിന് തല്ലിക്കൊന്നത് ഈ കൊല്ലമാണല്ലോ, ഒരു മാസമായിട്ടുള്ളൂ.
ദളിതൻ അമ്പലത്തിൽ കയറിയിട്ട് തല്ലിക്കൊല്ലുന്നു. വിശാല ഹിന്ദു എന്നാ പറയുന്നത്. ഞാൻ കൗതുകത്തിന് വെറുതെ പറയട്ടെ, വിശാല ഹിന്ദു സമ്മേളനം എന്ന് പറഞ്ഞ് കേരളത്തിന് പുറത്തെവിടെയെങ്കിലും ഒരു സമ്മേളനം സംഘപരിവാരത്തിന് നടത്താൻ പറ്റുമോ? ബ്രാഹ്മണന്